എല്ലാവർക്കും വിക്കി എനർജി സോണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ ഓർ റുപ്പീസ് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് എത്ര സെയിൽസ് വാല്യൂ ആണ് ആവശ്യമായിട്ടുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഇൻ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് എന്നുള്ള ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ഒന്ന് പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പറ്റും. സെയിൽസ് ഉള്ളത് 600,000 രൂപയാണ്. സെയിൽസ് ഉള്ളത് 600,000 രൂപയാണ്. വേരിയബിൾ കോസ്റ്റ് ഉള്ളത് 420,000 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത്. ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് 120,000 ആണ് ഫിക്സഡ് കോസ്റ്റ് ഉള്ളത്. ഡിസൈഡ് പ്രോഫിറ്റ് 90,000 ആണ്. അതായത് 90,000 പ്രോഫിറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെയിൽസിൻ്റെ വാല്യൂ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഈ സെയിൽസ് വാല്യൂ, അതായത് 90,000 പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു പാർട്ട് നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അതായത് ഇവിടെ എന്താണ് സെയിൽസ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇനി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോൺട്രിബ്യൂഷന് നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ സെയിൽസിൻ്റെ വാല്യൂ ഉള്ളത് നമ്മുടെ ജസ്റ്റ് ആ ഒന്ന് ബാക്കോട്ട് പോയിട്ട് ആ നമ്പേഴ്സ് എഴുതി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുക. സെയിൽസിൻ്റെ വാല്യൂ ഉള്ളത് 600,000 ആണ്. വേരിയബിൾ കോസ്റ്റ് ഉള്ളത് 420,000 രൂപയാണ്. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 180,000 ആണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ബേസിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1,00,000. ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനകത്തുള്ള വാല്യൂ ഇതിനാണ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ ഉള്ളത് 1,20,000 ആണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ ഉള്ളത്. 1,20,000 നമ്മൾ ക്വസ്റ്റ്യൻ ഉള്ള കാര്യം അതുപോലെ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പ്ലസ് 90,000 വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ ഉള്ളത് 1,80,000 നമുക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ഇൻ ടു സെയിൽസിൻ്റെ വാല്യൂ, സെയിൽസിൻ്റെ വാല്യൂ എത്രയാണ്, 600,000 രൂപയാണ് സെയിൽസിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന 7 lakh ആയിരിക്കും ഇവിടുത്തെ സെയിൽസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, 7 lakh. അപ്പോൾ ഈ 7 lakh എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ 7 lakh കിട്ടിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ 90,000 പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ ആണ്, സെയിൽസ് റവന്യൂ ആണ്, അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ ആണ്, അല്ലെങ്കിൽ റുപ്പീസ് ആണെന്നൊക്കെ പറഞ്ഞാൽ 700,000 രൂപ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അതായത് സെയിൽസ് വാല്യൂ 700,000 ആണെങ്കിൽ വിത്ത് എന്താണ് സെയിൽസ് വാല്യൂ 7 lakh ആണ് സെയിൽസ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എത്ര പ്രോഫിറ്റാണ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റുകയാണ്. 90,000 ആണ്. ശ്രദ്ധിക്കുക, അതായത് 90,000 പ്രോഫിറ്റ്, 90,000 ഡിസൈഡ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിൽസ് വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എത്രയാണത്, 7 lakh എന്നുള്ളത്. ഓക്കെ, ഇനി 7 lakh എന്നുള്ള ഒരു സെയിൽസ് റവന്യൂ ഉണ്ട് എങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ തിരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചത് കേൾക്കുക. അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് ഇത് എന്ത് തന്നിട്ടില്ല, ഈ 90,000 തന്നിട്ടില്ല, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് 90,000 എത്തുന്നത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 7 lakh എന്നുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഉള്ളത് എത്രയാണുള്ളത്, 7 lakh ആണ് സെയിൽസ് ഉള്ളത്. ഇപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ ഉണ്ടാകുമ്പം അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ 600,000 രൂപ
സെയിൽസ് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ സെവൻ സെയിൽസ് വാല്യൂ 6 lakh ഉണ്ടാകുമ്പം അവിടെയുള്ള വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 420,000 രൂപയാണ് അവിടുത്തെ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത്. 420,000 രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. ഓൾറെഡി നമ്മൾക്ക് കഴിഞ്ഞ ആ ക്വസ്റ്റിനുള്ളതാണ്, 420,000. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡിസ്കഷൻ ബോക്സിലൊന്ന് ആ ക്വസ്റ്റ്യൻ ഇടാം, നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ അതാണ് സെയിൽസ് 6 lakh ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 420,000 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽസ് 7 lakh സെയിൽസ് ഉണ്ടാകുമ്പോൾ അവിടെ കിട്ടുന്ന വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് അതായത് 600,000 സെയിൽസ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന വേരിയബിൾ കോസ്റ്റ് 420,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 700,000 ഉണ്ടാകുമ്പം എത്രയായിരിക്കും? 420,000 ഡിവൈഡഡ് ബൈ അത്രയാണ് 6 lakh. 6 lakh ഇൻറ്റു 7 lakh. ഓക്കെ, കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈ ഒരു ഫിഗർ വന്നിട്ടുള്ളത്? അതായത് 6 lakh എന്നുള്ള സെയിൽസ് ഉണ്ടാകുമ്പം 420,000 ആണ് വേരിയബിൾ കോസ്റ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 7 lakh ഉണ്ടാകുമ്പോൾ കിട്ടുന്ന വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 4,90,000 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. 4,90,000. ഇപ്പോൾ 4,90,000 ആണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ബാക്കിയുള്ള ഇനി വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ 4,20,000 വാല്യൂയാണ് എത്രയുള്ളത്, വേരിയബിൾ കോസ്റ്റിൻ്റെ വാല്യൂ. അപ്പോൾ സെയിൽസ് നമുക്ക് ഓൾറെഡി പറഞ്ഞു സെയിൽസ് എത്രയാണുള്ളത്, 7 lakh ആണ് സെയിൽസ് ഉള്ളത്. ദെൻ വേരിയബിൾ കോസ്റ്റ് ഉള്ളത് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടി എത്രയാണ്, 4,90,000 വേരിയബിൾ കോസ്റ്റ്. ഈ 4,90,000 നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 lakh ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 lakh എത്രയാണെന്നുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ള വാല്യൂയാണ് 4,90,000 എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 equations നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. എന്താണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള 2 equations. ഈ ഇക്വേഷൻ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ 2 equations എന്നുള്ളതൊന്ന് പഠിച്ചു നോക്കുക. ഇനി ഇവിടെ എന്താണ്, സെയിൽസിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വേരിയബിൾ കോസ്റ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. എങ്ങനെയാണ്, 7 lakh മൈനസ് 4,90,000, അതായത് 2,10,000 ആയിരിക്കും എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2,10,000 ആണ്. ഓക്കെ, ഈ 2,10,000 എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഈ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് നോക്കുക. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2,10,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഓർഡർ ഫിക്സഡ് കോസ്റ്റ് എന്നാണ്. ഇപ്പോൾ 6 lakh ആണെങ്കിലും 7 lakh ആണെങ്കിലും എത്രയായിരിക്കും, അത് ഫിക്സഡ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ 6 lakh ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ ഉള്ള എത്രയാണ്, 1,20,000. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം അല്ലേ, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അറിയുന്ന ഗിവൺ ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എത്രയാണ്, 2,10,000 പ്ലസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് എത്രയാണ്, 1,20,000 ആണ് ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് പ്ലസ് പ്രോഫിറ്റിൻ്റെ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് നമ്മൾക്ക് പ്രോഫിറ്റ് ഈക്വൽ ടു 2,10,000 മൈനസ് 2,10,000 മൈനസ് 1,20,000. 2,10,000 മൈനസ് 1,20,000, അതായത് 90,000 ആണെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ വാല്യൂ ഉള്ളത് 90,000 ആണ്. എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ സെയിൽസ് റവന്യൂ 7 lakh ആണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് എ പ്രോഫിറ്റ് ഓഫ് ₹90,000. അത് എത്ര പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ നോക്കാം, 90,000 പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ തിരിച്ച് നമ്മൾ എന്താണ് അറ്റ് ദ സെയിൽസ് നമ്മളെന്താണ് 90,000 പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ്, എത്ര 7 lakh എന്നുള്ള സെയിൽസ് വാല്യൂ നമുക്ക് നേടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ക്വസ്റ്റ്യൻ രണ്ട് വശങ്ങളിലൂടെ നമ്മൾ നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൊമേഴ്സുമായി റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ക്ലാസ്സുകൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്താണ്, മാക്സിമം ആൾക്കാരിലേക്ക് ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.